അങ്ങനെ ഒരിക്കലും മഹിയെ പ്രേമിച്ചിട്ടില്ല. പിന്നെ എന്തിനായിരുന്നു മഹിയുടെ കുഞ്ഞിനെ നീ ഗർഭം ധരിച്ചത്? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയാൻ പ്രേരിപ്പിക്കരുത്. മറ്റൊരാളുടെ കുഞ്ഞാണെന്ന സത്യം അറിഞ്ഞുകൊണ്ട് ഒരു മനസാക്ഷിയില്ലാതെ ഒരു പാവ മനുഷ്യനെ ആ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇപ്പോഴും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവളാ നീ. നീ മാത്രല്ല, നിന്റെ ഈ തന്തയും തള്ളയും ഒരൊളുപ്പുമില്ലാതെ ആ മനുഷ്യന്റെ അമ്മായി അച്ഛനും അമ്മായി അമ്മയെയും കോലം കെട്ടി ഈ വീട്ടിൽ അധികാരം കാണിച്ച് വാഴുകയല്ലേ? കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ നിന്നെ വിശ്വസിച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആ മനുഷ്യനോട്, ഇപ്പോഴും സ്വന്തം മകളാണെന്ന് കരുതി നിന്റെ മകളെ സ്നേഹിക്കുന്ന ആ മനുഷ്യനോട് സത്യം തുറന്നു പറഞ്ഞ് മാപ്പപേക്ഷിക്കേ. ഇല്ലെങ്കിൽ ആ സത്യം മുഴുവൻ എനിക്ക് വിളിച്ചു പറയേണ്ടി വരും. പിന്നെ ഞാൻ വന്നത് എനിക്ക് തമ്പുരുമോളൊന്ന് കാണണമെന്ന് പറയാനാ. എനിക്കവളോട് കുറെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് മോളെ ഞങ്ങളുടെ റൂമിലേക്ക് പറഞ്ഞു വിടണം.